ആദ്യം നമ്മൾ ആരോഗ്യ പ്രവർത്തകർ ആക്രമിക്കപ്പെട്ട വാർത്തയിൽ ഹൈക്കോടതിയുടെ നിരീക്ഷണത്തിലേക്കാണ് പോകുന്നത് ആലപ്പുഴയിൽ ആരോഗ്യ പ്രവർത്തക ആക്രമിക്കപ്പെട്ട സംഭവത്തിൽ ആശങ്ക രേഖപ്പെടുത്തി ഹൈക്കോടതി ആരോഗ്യ പ്രവർത്തകർക്കെതിരായ ആക്രമണം തുടരുന്നത് ആശങ്കാജനകമാണ് കോവിഡിന്റെ മരണക്കണക്ക് സംബന്ധിച്ച സർക്കാർ ഉത്തരവിൽ അവ്യക്തതയുണ്ടെന്നും കോടതി ചൂണ്ടിക്കാണിക്കുന്നു കൊച്ചിയിൽ നിന്ന് ബിനിൽ വാർത്തയുടെ വിവരങ്ങളുമായി ബിനിൽ ഇപ്പോൾ ഈ വിഷയത്തിൽ എന്താണ് കോടതി പറയുന്നത് ആരോഗ്യ പ്രവർത്തകർക്കെതിരായ അതിക്രമങ്ങളെ അതിനെ തടയിടാൻ വേണ്ടി എന്തെങ്കിലും നടപടി സ്വീകരിക്കണമെന്ന നിർദ്ദേശം കോടതി മുന്നോട്ട് വെക്കുന്നുണ്ടോ സംസ്ഥാനത്ത് ആരോഗ്യ പ്രവർത്തകർ അക്രമം നേരിടുന്ന സംഭവത്തിൽ നേരത്തെ ഹൈക്കോടതി ഇടപെടുകയും സംസ്ഥാന ഡി ജി പിയോടെ ഇക്കാര്യത്തിൽ കർശന നടപടിയെടുക്കണമെന്നും നിർദ്ദേശിച്ചിരുന്നു ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്നലെ ഡി ജി പി അനിൽകാന്ത് ഇത് സംബന്ധിച്ച സർക്കുലർ എല്ലാ പോലീസ് സ്റ്റേഷനുകൾക്കും കൈമാറുകയും ചെയ്തിരുന്നു ഇതിന് ഇടയിലാണ് വീണ്ടും ആരോഗ്യ പ്രവർത്തകർക്കെതിരായ അക്രമങ്ങൾ തുടർക്കഥയാകുന്ന ഒരു സാഹചര്യമുണ്ടായത് ഏറ്റവും ഒടുവിൽ ആലപ്പുഴയിലാണ് ഒരു ആരോഗ്യ പ്രവർത്തകയ്ക്ക് നേരെ അതിക്രമമുണ്ടായത് ഈ സാഹചര്യം കൂടി കൂടിക്കാണിച്ചുകൊണ്ടാണ് ഹൈക്കോടതി ഇക്കാര്യത്തിലുള്ള ആശങ്ക വീണ്ടും രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇത്തരത്തിൽ ആരോഗ്യ പ്രവർത്തകർ ആക്രമിക്കപ്പെടുന്നത് നോക്കി നിൽക്കാൻ കഴിയില്ല എന്നൊരു നിലപാടാണ് കോടതി സ്വീകരിച്ചിരിക്കുന്നത് ഇക്കാര്യങ്ങളിലെല്ലാം തന്നെ കടുത്ത നടപടി വേണം എന്ന നിർദ്ദേശം കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായി ആ കോവിഡ് ചികിത്സാ നിരക്കുമായി ബന്ധപ്പെട്ട ഹർജികൾ പരിഗണിക്കുന്ന വേളയിലാണ് ഹൈക്കോടതി ഈ പരാമർശങ്ങൾ നടത്തിയിരിക്കുന്നത് അതോടൊപ്പം തന്നെ കോവിഡ് മരണ കണക്കുമായി ബന്ധപ്പെട്ട സർക്കാരിന്റെ ഉത്തരവിൽ അവ്യക്തതയുണ്ട് എന്ന നിരീക്ഷണവും കോടതി നടത്തിയിട്ടുണ്ട് ഈ ഹർജി പരിഗണിക്കുമ്പോൾ തന്നെയാണ് ഈ രണ്ട് വിഷയങ്ങളിലുമുള്ള അതൃപ്തി കോടതി പരസ്യപ്പെടുത്തിയിരിക്കുന്നത് നേരത്തെയും ഈ കോവിഡ് ചികിത്സാ നിരക്കുമായി ബന്ധപ്പെട്ട സ്വകാര്യ ആശുപത്രികൾ നൽകിയ ഹർജി പരിഗണിക്കുന്ന ഘട്ടത്തിലാണ് ആരോഗ്യ പ്രവർത്തകർക്കെതിരായ അക്രമങ്ങളിൽ കോടതി ആശങ്ക രേഖപ്പെടുത്തുകയും സംസ്ഥാന പോലീസ് മേധാവിക്ക് ഇത് സംബന്ധിച്ച നിർദ്ദേശം നൽകുകയും ചെയ്തിരുന്നത് അതിനുശേഷവും ഈ അക്രമ സംഭവങ്ങൾ തുടരുന്നു എന്നതിലുള്ള ആശങ്കയാണ് കോടതി ഇന്ന് രേഖപ്പെടുത്തിയത്